ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ നാട് ഒരുമിക്കുമ്പോൾ സഹായങ്ങളും പ്രവഹിക്കുകയാണ് മേപ്പാടിയിലേക്ക്. വണ്ടൂരിലെ ചെങ്ങായീസ് എന്ന കൂട്ടായ്മ 400 മൊബൈൽ ഫോണുകളാണ് ഇവിടെ വിതരണം ചെയ്തത്. സി വി അനുബോധന്റെ റിപ്പോർട്ട്. വയനാട്ടിലേക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഹായം പ്രവഹിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതിപ്പോ മേപ്പാടിയിലെ ക്യാമ്പിലാണ്. ഇവിടെ വണ്ടൂരിൽ നിന്നുള്ള ഒരു സംഘം മൊബൈൽ ഫോണുകളാണ് ഈ ദുരന്തത്തിന്റെ ഇരകളായവർക്ക് സഹായമായി നൽകുന്നത്. നമുക്കറിയാം ആ ഒരു ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ചവരാണ്. അവർക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കാനോ അവരെ വിളിച്ചാൽ കിട്ടാനോ ഒന്നും കഴിയാത്ത സാഹചര്യത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കി ഇവർക്ക് മൊബൈൽ ഫോണുകൾ സൌജന്യമായിട്ട് നൽകുകയാണ് വണ്ടൂരിൽ നിന്നുള്ള ഈ കൂട്ടായ്മ. ചെങ്ങായീസ് വണ്ടൂർ എന്നുള്ള പേരിൽ ഈ കൂട്ടായ്മയാണ് ഇത് നൽകുന്നത്. എത്ര മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത്? ഞങ്ങൾ ഏകദേശം ഒരു 400 ഫോണുകളാണ് ഞങ്ങൾ സമാഹരിച്ചിട്ടുള്ളത്. അതിലിപ്പോ മിനിയാന്ന് ഈ ക്യാമ്പിൽ തന്നെ ഞങ്ങൾ 100 ഫോൺ ആക്ടിവേഷൻ ചെയ്തു. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ 100 ഫോണാണ് ഇന്ന് കൊണ്ടുവന്ന് ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുകൂടെ മിനിയാന്ന് ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ ചാർജറുകൾ നഷ്ടപ്പെട്ട ആളുകൾ ചാർജർ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും ഒരു 150 ചാർജുകൾ ഇന്ന് കൊണ്ടുവന്ന് അതും അതിന്റെ ആളുകളും ഒരുപാട് ആളുകൾ വന്ന് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ വണ്ടൂര് അത് മലപ്പുറം വണ്ടൂരല്ല ചെങ്ങായി ഒരു കൂട്ടായ്മ 10 അടങ്ങുന്ന ഒരു കൂട്ടായ്മ. ഞങ്ങളുടെ ബന്ധത്തിലുള്ള സൗഹൃദങ്ങൾ ഉപയോഗിച്ചിട്ട് ആണ് ഇതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത്. പോരാതെ ഞങ്ങൾ ഈ ഓരോ ക്യാമ്പുകളും സന്ദർശിക്കുമ്പോഴും അവിടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൂടി ചെയ്യാനും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. സിം കാർഡ് എങ്ങനെയാണ് കൊടുക്കുക? അവർക്ക് രേഖകളൊന്നും ഉണ്ടാവില്ലല്ലോ. സിം കാർഡ് അതൊരു പ്രശ്നം തന്നെയാണ്. അത് വരുന്ന ആളുകൾക്ക് അവർക്ക് പ്രൂഫ് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അവരെ ബന്ധത്തിൽപ്പെട്ട ആളുകളോ അതല്ലെങ്കിൽ ഇവിടെ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ആളുകൾ അവരെ പ്രൂഫുമേ ആക്റ്റീവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് പ്രൂഫും കാര്യമായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേഞ്ച് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വെച്ചിട്ട് വരെ പരമാവധി ആളുകൾ അവരായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിന് എത്ര ദിവസം കൊണ്ടാണ് 400 ഫോൺ കൊടുക്കുന്നത്? ഇത് അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടതും വന്നതും. അതിന് മിനിയാന്ന് ഇപ്പോൾ മിനിയാന്ന് വന്നേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്ടിവേഷൻ ചെയ്ത് 100 ഫോണാണ് ചെയ്തത്. ഇന്നും അതേപോലെ 100 ഫോണിട്ട് വന്നു. അത് ആക്ടിവേഷൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരൊക്കെ നമ്പർ കളക്ട് ചെയ്തിട്ട് മറ്റ് ക്യാമ്പുകളിലേക്കും ഒക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി 2-3 ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിലൂടെയും കൂടി പോകാനുണ്ട്. അത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് അവിടുത്തെ കോൺടാക്ട്സ് തരും. അവരെ എത്ര ആളുകൾക്ക് അവിടെ നഷ്ടപ്പെട്ട മൊബൈൽ നഷ്ടപ്പെട്ടവരുണ്ട് അവരുടെ ഡീറ്റെയിലും കൂടി എടുത്തിട്ട് നാളെയും തുടർന്നുള്ള ദിവസങ്ങളും വരാനാണ് കരുതുന്നത്. ഫണ്ട് എത്ര ചെലവ്? ഫണ്ട് ഏകദേശം 400,000 പുറത്ത്, 410,000 രൂപയ്ക്കാണ് ഏകദേശം കണക്കാക്കുന്നത്. നിങ്ങൾ പിരിവെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഘട്ടം വരുമ്പോൾ ഇത്ര എമൗണ്ട് ആയി അത് പറഞ്ഞിട്ട് അത് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് അങ്ങനെ കളക്ട് ചെയ്തു. ഒരുമിച്ചൊരു ഫണ്ട് കളക്ഷൻ അല്ല, ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഫീച്ചർ ഫോൺ, സാധാരണ ഫീച്ചർ ഫോൺ അതാണ് ചെയ്യുന്നത്. ക്യാമറയ്ക്ക് സാധാരണ ഒരു ഫോണാണ്. വിളിക്കാനുള്ള പ്രധാനപ്പെട്ട വിളിക്കുക എന്നുള്ളത്, അതായത് അവർക്ക് ഒരു എല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ള ആളുകളായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യാൻ ഒരു സംവിധാനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സന്തോഷമില്ല. കാരണം നമുക്ക് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും ഇവിടുത്തെ അവസ്ഥകൾ അറിയാലോ. അപ്പൊ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ചെറിയൊരു സഹായം നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിലക്കാണ് നമ്മളൊരു ഫോണും ഒരു സിമ്മും കൊടുക്കുക. ആളുകൾ തേടി വരുന്നുണ്ട്, ധാരാളം മാക്സിമം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആണെങ്കിലും നല്ലൊരു സംരംഭം, നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്, അതിനെ അഭിനന്ദിക്കുക. മാത്രമല്ല കേരളത്തിലുള്ള മറ്റ് ഇത് കാണുന്നവർക്കും വയനാട്ടുകാർക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ എത്തിക്കാൻ സാധിക്കും. അവരും അവരാൽ കഴിയുന്ന സഹായം ഇവിടേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീജിത്ത് കൽമുണ്ടിക്കൊപ്പം സി ബി അനുമോദ്, ന്യൂസ് 18.